എല്ലാവർക്കും അറിയാമെങ്കിലും ഒരിക്കലും പരിഹരിക്കപ്പെടില്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. സമ്പത്തിനോടുള്ള ആർത്തിയും ദുരയും അതിന് കൂട്ടുനിൽക്കുന്ന അധികാര കേന്ദ്രങ്ങളും ചേർന്ന് നാടിൻ്റെ വിലയിടാനാവാത്ത സമ്പത്തിനെ ഇല്ലാതാക്കുന്നതിൻ്റെ കഥയിൽ ഒന്നാണിത്. ഇതൊരു പഴയ കഥയാണ്, കേട്ടുകേട്ടും കണ്ടുകണ്ടും പഴഞ്ചനായ കഥ. തെളിനീരൊഴുക്കി ഒരു പ്രദേശത്തിൻ്റെ ആകെ ദാഹം കെടുത്തിയ ഒരു പുഴയുടെയും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിന് തണലായിരുന്ന ഒരു കായലിൻ്റെയും ലോകത്തെ അത്യപൂർവമായ ഒരു ആവാസ വ്യവസ്ഥയുടെയും കഥ. പർവ്വതനിരയുടെ പനിനീരായിരുന്നു ഈ പുഴ പണ്ട്. എത്രയോ ഇനം മത്സ്യങ്ങളെ ഈ പുഴ തൻ്റെ മടിത്തട്ടിൽ വളർത്തി മനുഷ്യന് നൽകി. ഇന്ന് പുഴ മത്സ്യങ്ങളുടെ ശവപ്പറമ്പാണ്. ചില്ലുപാളികൾ പോലുള്ള വെള്ളത്തിൻ്റെയും വലുതും ചെറുതുമായ സുന്ദര മത്സ്യങ്ങളുടെയും സ്ഥാനത്ത് ഇന്ന് പുഴയിലുള്ളത് വിഷവെള്ളവും രോഗാണുക്കളും. പുഴ ആയിരങ്ങൾക്ക് ജീവിതമാർഗമായിരുന്നു. ഇന്നും പുഴയെ ആശ്രയിക്കുകയല്ലാതെ മറ്റു വഴികളില്ലാത്തവർ രാവെളുക്കുവോളമുള്ള അധ്വാനത്തിന് ശേഷം പലപ്പോഴും വീട്ടിലേക്ക് മടങ്ങുന്നത് വെറും കയ്യോടെ. 1977 മത്സ്യക്കുരുതി എന്ന തരത്തിലെ ആദ്യമായിട്ട് പെരിയാറിലെ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വഴി മലിനീകരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് മത്സ്യം ചത്തുപൊങ്ങിയത്. പിന്നെ തുടർന്നങ്ങോട്ട് പല സമയത്തും മത്സ്യം ചത്തുപൊങ്ങിയെങ്കിലും നാളിതുവരെ അതിന്റെ സോഴ്സ് കണ്ടെത്താനായിട്ട് നമ്മുടെ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന് സാധിച്ചിട്ടില്ല. ഫാക്ടറികളെ മാത്രം ജീവിതമാർഗമായും സമ്പത്തുൽപാദന കേന്ദ്രങ്ങളായും മാത്രം കാണുന്ന ദുരയുടെ കാഴ്ചപ്പാട് വിലമതിക്കാനാവാത്ത സമ്പത്തിന്റെ ഉറവിടങ്ങൾക്ക് മരണക്കുരുക്കൊരുക്കി. മുഗൾ തട്ടിൽ നിന്ന് തന്നെ പെരിയാറിന്റെ മലിനീകരണം ആരംഭിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്ലാന്റേഷൻ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ പ്ലാന്റേഷനുകളിൽ തളിക്കുന്ന കീടനാശിനികളും അതിൻ്റെ വളങ്ങളും, അത് മാരകമായിട്ടുള്ള കീടനാശിനികൾ, നിരോധിത കീടനാശിനികളിൽ പെടുന്ന എൻഡോസൾഫാൻ അടക്കം എല്ലാ തരം കീടനാശിനികളും അവിടെ തളിക്കുന്നു. അത് നേരെ ഒഴുകി പെരിയാറിലേക്ക് എത്തുന്നു. താഴെ നമ്മൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാലടി മുതലേ ഇങ്ങോട്ട് പോരുമ്പോൾ നഗര മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും അറവുശാല മാലിന്യങ്ങളും കൊണ്ട് അങ്ങേയറ്റം മലിനമാകുന്നു പെരിയാർ. പുഴ ഒഴുകിയെത്തുന്ന കായലിൻ്റെ കഥയും വ്യത്യസ്തമല്ല. ഈ പുഴയും മറ്റ് 3 വൻപുഴകളും കായലിലേക്ക് എത്തിക്കുന്നത് വിഷവെള്ളം. 65 മീനിനങ്ങൾക്ക് കളിത്തൊട്ടൊരുക്കിയ കായലിൽ ഇന്ന് അതിൻ്റെ പകുതി ഇനങ്ങളെ കാണാനില്ല. ഈ കായലും കായലിൽ ചേരുന്ന പുഴകളും ചേർന്ന് രൂപപ്പെടുത്തിയ ആവാസ വ്യവസ്ഥയാണ് കുട്ടനാട്. ഇത് കേരളത്തിൻ്റെ നെല്ലറ മാത്രമായിരുന്നില്ല, മത്സ്യ അറ കൂടിയായിരുന്നു. പണ്ട് ഈ കായലിൽ ഈ സമയത്ത് ഉപ്പുവെള്ളം കയറി ഈ കളകളെല്ലാം നശിച്ച് വെള്ളം വളരെ ശുദ്ധമായിട്ട് കയറിയിറങ്ങാൻ നടക്കുന്നതാണ്. പണ്ടിങ്ങനെ ഈ വടിവല ഉപയോഗിച്ച് കോരി മത്സ്യം പിടിക്കും. പിന്നെ അതുപോലെ തന്നെ അണ്ടവല എന്ന് പറയുന്ന ഒരു തരം വലയുണ്ട്. അത് ഈ ചെറിയ ഒരു വലയുണ്ട്. അത് ഈ കണ്ടൽ കാടുകളെല്ലാം ഈ കായലോരത്തിറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഈ തെളിഞ്ഞു നിൽക്കുന്ന മണലിൻ്റെ ഇടക്ക് വെള്ളത്തിൽ പിടിച്ചു നിൽക്കുന്നതാണ് ഈ കണ്ടൽ. ആ കണ്ടലിൻ്റെ അരിയനും ഈ ചെറിയ പോതെല്ലാം ഉള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് ഈ അണ്ടവല വളച്ചു വച്ചിട്ട് ഈ കാലുകൊണ്ട് അനക്കി മത്സ്യത്തെ ഈ വലയിൽ കയറ്റി പിടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അന്നത്തെ പെരിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിടക്കുമായിരുന്നു. ഇതുപോലെ കാട് ചപ്പിയവരോളൊന്നും പിടിക്കില്ലായിരുന്നു. ഇവിടെയൊക്കെ ചരലായിരുന്നു, മണം പഴയ മണപ്പുറം വരെയായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി കക്ക വര കുളിക്കുക അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായി. മത്സ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ധാരാളമുള്ള മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല, നങ്ക് അതുപോലെയുള്ള മത്സ്യങ്ങൾ നമുക്ക് കണ്ട് പിടിച്ചെടുക്കുക.
നെല്ലുൽപാദനം മാത്രം ലക്ഷ്യമിട്ട വികസനക്കാർ പരമ്പരാഗത മാർഗങ്ങളെ അട്ടിമറിച്ചപ്പോൾ മീനിൻ്റെയും ഈ ആവാസ വ്യവസ്ഥയിലെ മറ്റു ജീവജാലങ്ങളുടെയും വിലയറിഞ്ഞില്ല. ഇന്ത്യയിലെ മൊത്തം മത്സ്യ ഉൽപാദനത്തിൻ്റെ 64% ഉൾനാടൻ ജലാശയങ്ങളിൽ നിന്നും 36% കടലിൽ നിന്നുമാണ്. എന്നാൽ കേരളത്തിൽ കടലിൽ നിന്നുള്ള ഉൽപാദനം 74% ഉൾനാടൻ മത്സ്യോൽപാദനം 26%. 20 കൊല്ലം മുമ്പത്തെ കഥ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു. ഉൾനാടൻ മേഖലയിലെ ഉൽപാദനത്തിൽ ഗണ്യമായ പങ്ക് നൽകിയിരുന്ന വേമ്പനാട്ടുകായലിൽ മത്സ്യവർഗങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാവുകയാണ്. വേമ്പനാട്ടുകായലിൽ നിന്ന് പ്രത്യേകിച്ചും തെക്കൻ മേഖലയിലെ 60, 61, 65 മത്സ്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇനങ്ങൾ. കണ്ണീർമുഖം പണ്ട് വരുന്നതിന് മുമ്പ് കായലിൽ 180 ഇനങ്ങളുണ്ടെന്നാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ആ 180 ഇനങ്ങളിൽ പലതും കടലിൽ നിന്ന് വന്നു കയറിപ്പോകുന്ന മത്സ്യങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ 150, 65 എന്ന് പറയുന്നത് ശരിയാവില്ല. കാരണം അതിൽ ഏതാണ്ട് 10, 50 കടലിൽ നിന്ന് കയറി വരുന്ന മത്സ്യങ്ങളാണ്. ഏതായാലും മത്സ്യ ഇനങ്ങളിൽ ശോഷണം ഉണ്ടായിട്ടുണ്ട്, മത്സ്യോൽപാദനത്തിനും ശോഷണം ഉണ്ടായിട്ടുണ്ട്. നെല്ലും മീനും താറാവുമൊക്കെ സമ്പന്നമാക്കിയ ആവാസ വ്യവസ്ഥയായിരുന്നു കടൽ നിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കുട്ടനാടിൻ്റേത്. പാടശേഖരങ്ങൾ വിഷപ്രയോഗ കേന്ദ്രങ്ങളായി മാറ്റിയെടുത്തപ്പോൾ അരിയും അവശേഷിക്കുന്ന മീനും ഒരുപോലെ വിഷവാഹകരായി. പ്രകൃതി ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. 1.5 ദശാബ്ദക്കാലം മുമ്പുണ്ടായ മത്സ്യരോഗം വലിയ ദുരിതക്കാഴ്ചയായിരുന്നു. മത്സ്യത്തിൻ്റെ പുറത്ത് വ്രണങ്ങളുമായിട്ട് വെള്ളത്തിൻ്റെ മീതെ പാതി മയക്കത്തിൽ പറന്നു നടക്കുന്ന ഇങ്ങനെ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു വീഴും. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏവിയൻ ഫ്ലൂ, നമ്മുടെ പക്ഷിപ്പനി, നിന്ന് പെടഞ്ഞ് വീണ് മരിക്കുന്ന 10,000-ക്കണക്കിന് താറാവുകൾ മരിക്കുന്നു. കേരളത്തിലെ പുഴകളും കായലുകളും മാലിന്യ കേന്ദ്രങ്ങളായി മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി പലവട്ടം നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. വിവിധ ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകളും സർക്കാരിൻ്റെ പക്കലുണ്ട്. പക്ഷേ പുഴകളും കായലുകളും മാലിന്യ നിക്ഷേപ സങ്കേതങ്ങളായി തന്നെ തുടരുന്നു. ഉൾനാടൻ മത്സ്യകൃഷി വളർത്താൻ കോടികൾ വർഷം തോറും ചെലവിടുന്നുമുണ്ട്. അപ്പോഴും വിലയിടാനാവാത്തതും പ്രകൃതി തന്നെ ഒരുക്കിത്തന്നിട്ടുള്ളതുമായ ആവാസ വ്യവസ്ഥ രക്ഷിച്ചെടുത്ത് അതിനെ മനുഷ്യ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനങ്ങളാക്കി മാറ്റാൻ ഒരു ശ്രമവും എവിടെയും കാണാനില്ല. 80s, 86s ഒരു ശരാശരി മത്സ്യത്തൊഴിലാളി 3 കിലോ മുതൽ 7 കിലോ വരെ മത്സ്യം പിടിച്ചിരുന്ന സ്ഥാനത്ത് അത് 300 ഗ്രാമായിട്ട് ചുരുങ്ങിയെന്ന് ആ പഠനം പറയുന്നു. അതിനെ മത്സ്യങ്ങളുടെ വെറൈറ്റിയിൽ അല്ലെങ്കിൽ സ്പീഷീസുകളുടെ വൈവിധ്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് പറയുന്നു. 35 ഇനം മത്സ്യങ്ങൾ സാധാരണയായി കണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് അത് 12 ഇനമായിട്ട് ചുരുങ്ങി. നമുക്കിപ്പോൾ ഈ ഈ സ്ട്രെച്ചിൽ നമ്മൾക്ക് പണ്ടുണ്ടായിരുന്ന ഈ ഇപ്പോൾ ഇവിടെയൊക്കെ കോലാൻ എന്ന് പറയുന്ന മത്സ്യം ധാരാളമായിട്ടുണ്ടായിരുന്നത് ചങ്ങാടം കണക്കെ ഒഴുകി നടന്നിരുന്ന കാഴ്ച നമ്മൾക്ക് നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരു കോലാൻ്റെ കുഞ്ഞിനെ പോലും നമുക്ക് ഈ പെരിയാറിൽ എങ്ങും കാണാൻ കഴിയില്ല. മനുഷ്യൻ്റെ അത്യാർത്ഥിയുടെ ചിഹ്നങ്ങളാണ് ഈ പുകക്കുഴലുകൾ. കണക്കില്ലാത്ത പണമുണ്ടാക്കുന്ന എല്ലാ കേന്ദ്രങ്ങളുടെയും മാലിന്യ വഴികൾ അവസാനിക്കുന്നത് പുഴയിലും കായലിലുമാണ്. ഒരു കാലത്ത് ഫാക്ടറികളായിരുന്നു ഏറ്റവും കൂടുതൽ മാലിന്യങ്ങളാണെന്ന്. ഏറ്റവും പ്രശ്നം നമുക്കറിയാം, ആലുവ ഭാഗത്താണെങ്കിൽ ആശുപത്രികളിൽ നിന്ന് വരെയുള്ള മലിനജലം ഒഴുക്കുന്നത് പെരിയാറ്റിലേക്കാണ്. വേമ്പനാട്ടുകായലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യമായിട്ട് കാർപ്പ് മത്സ്യമായിട്ട് അറിയപ്പെടുന്ന അതാണ് തൂളി മത്സ്യം. ഈ തൂളി മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് സീസണാണ്. ഇപ്പോൾ ഈ പൊരുന്ന് മത്സ്യങ്ങളെ മൊത്തം പിടിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. ഇതൊക്കെ മത്സ്യത്തിൻ്റെ സർവനാശത്തിന് വഴിവെക്കുന്നതാണ്. കണമ്പ്, കരിമീൻ അങ്ങനെയുള്ള സംഭവം കരിമീൻ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിൽ ഇറച്ചിക്കക്കാവാരലേറി ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ നിന്നുപോയിരിക്കുകയാണ്. മുമ്പ് കൊണ്ടായിരുന്ന മീനുകൾ ഇന്ന് വേമ്പനാട്ട് കായലിലില്ല. ഇപ്പം മഞ്ഞക്കൂര് എന്നൊരു സാധനമുണ്ട്, രാവിലെ കാണുന്നത്. ഇപ്പം ഇന്ന് എനിക്ക് കിട്ടിയ ഒരെണ്ണ കിട്ടിയത്, അതായത് 5 കിലോ വലയിട്ട് കിട്ടിയത് ഒരു മഞ്ഞക്കൂരിയ പ്രൻസില. ഈ സമയത്തൊക്കെ മഞ്ഞക്കൂര് നല്ലോണം വരണ്ട, അതുപോലെ കച്ചിക്കൂരികൾ ഇങ്ങനെ കൂരി എന്ന് പറഞ്ഞ സാധനം. ഒരു ചുണ്ടൻകൂരി കണ്ടിട്ട് ചുണ്ടൻകൂരി ഇപ്പം വരുന്ന പോലും ഇല്ല.
പണ്ട് വെള്ളക്ക് പോകുന്നൊരു വലിച്ചു പിടിക്കുമായിരുന്നു. നമ്മുടെ തനതായ മത്സ്യങ്ങളുണ്ട്, ഈ കാരി, കല്ലട, കുറുവ, പരലുകൾ, ഈ പറഞ്ഞ മഞ്ഞക്കൂരി, ഇങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള മത്സ്യങ്ങൾ. ആ മത്സ്യങ്ങൾ കിട്ടാവുന്ന സാഹചര്യം ഇതൊക്കെ തന്നെ. പക്ഷെ വളരെ പ്രധാനമായിട്ടുള്ള ശോഷണം സംഭവിച്ചിട്ടുള്ള ഒരു മത്സ്യമാണ് ആറ്റുകൊഞ്ച്, കുട്ടനാടൻ കൊഞ്ച്. കണ്ണുകുറുക്കം പണ്ട് വരുന്നതിന് മുമ്പ് കായലിലെ കൊഞ്ചിൻ്റെ ഉൽപ്പാദനം ഏതാണ്ട് 400 ടണ്ണിന് മുകളിലായിരുന്നുവെങ്കിൽ, അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 2013 കായലിലെ കൊഞ്ചിൻ്റെ ഉൽപ്പാദനം വെറും 18 ടണ്ണാണ്. അതിന് മുമ്പിലത്തെ വർഷം 48 ടണ്ണ് ഉണ്ടായിരുന്നു. മീൻ പിന്നെ ടേസ്റ്റ് ഇല്ല. 10 വീട്ടിലേക്ക് വരെയാണ് ഒരു വീട്ടിൽ മേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ട മീൻ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയണത്. മലയാളിയുടെ യാത്ര ഏത് അപകടത്തിലേക്കാണെന്ന് എപ്പോഴാണ് തിരിച്ചറിയുക? ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാർഗം ഇല്ലാതാകുന്നതും കേരളീയന്റെ ഭക്ഷ്യസുരക്ഷയെ അപകടത്തിലാക്കുന്നതുമാണ് ഈ പ്രശ്നം. ജൈവചക്രത്തിലെ ചില കണ്ണികൾ അറ്റുപോകുന്നത് വലിയ അപകടങ്ങളെക്കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പാണെന്നതും നമ്മൾ മറന്നുപോകുന്നു.